ദൈവമേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇതേ കയറി എങ്ങോട്ടേലും പോയാലോ? നമ്മളിപ്പോൾ ഉള്ളത് വിമലഗിരിയിലാണ്. ഇവിടുന്ന് നമ്മൾ കാറ്റുപാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു വിമാനം കാണാം, ഇടുക്കിക്കാരുടെ സ്വന്തം വിമാനം. അത് കാണാനാണ് ഈ വഴിയിലൂടെ നമ്മൾ പോകുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഏതായാലും പോയക്കം, വിമാനം കാണാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, ഇനി കാണാതെ അങ്ങനെ തിരിച്ചില്ലെന്നെ. അങ്ങ് ദൂരെ നിന്ന് ഒരു ചേച്ചി ഇറങ്ങി വരുന്നുണ്ട്. ഏതായാലും ആ ചേച്ചിയോട് ഒന്ന് വഴി ചോദിച്ചേക്കാം. ചേച്ചി പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വരെ വണ്ടി വരുള്ളൂ. ഇനി ഇവിടെ നിന്ന് നമ്മൾ നടക്കേണ്ടി വരും. ആ, ഇനി കോൺക്രീറ്റ് വഴിയാണ്. ഈ വഴിയെ മുന്നോട്ട് പോയേക്കാം. ഓഫ് റോഡ് പോലെയൊക്കെ തോന്നിക്കുന്നു. ചുറ്റും നല്ല വനത്തിൽ കൂടെ പോകുന്ന ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഒരുത്തനിവിടെ നമ്മളെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. ഇതിനിടയ്ക്ക് രസകരമായ ഒരു സംഭവം ഉണ്ടായി. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഈ വിമാന വീട് പണിത വിമലേട്ടനെ കണ്ടു. വിമാന വീട് എവിടെയാണെന്ന് ആളറിയാതെ ഞങ്ങൾ വിമലേട്ടനോട് ചോദിച്ചു. അതെൻ്റെ വീടാണ് മക്കളെ, നിങ്ങൾ പോയി കണ്ടോളൂ. ഞാൻ തടിയമ്പാട് വരെ പോവുകയാണ്. തിരിച്ചു വന്നിട്ട് വീടിൻ്റെ അകം നിങ്ങളെ തുറന്ന് കാണിക്കാം. അരമണിക്കിനുള്ളിൽ ഞാൻ തിരിച്ചു വരും എന്നും പറഞ്ഞ് വിമലേട്ടൻ തടിയമ്പാട് പോയിരിക്കുകയാണ്. ഏതായാലും വിമലേട്ടൻ നേരത്തെ വരികയാണെങ്കിൽ വിമലേട്ടനെയും കണ്ട് വിമലേട്ടൻ്റെ മാജിക്കും കണ്ടിട്ടേ ഞങ്ങൾ തിരിച്ചു പോകുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം വീണ്ടും വരേണ്ടി വരും. കൂട്ടറുമായി വരുന്നവർ ഈ വഴിയെ ഓടിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ഓർത്തോണം. ആരും വണ്ടി ഓടിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഈ പോകുന്ന വഴിയൊക്കെ ഒരു അന്യായ ഫീലാണ് നമുക്ക് തരുന്നത്. ഒരു വനത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിമലേട്ടൻ്റെ വീടിൻ്റെ മുകൾ ഭാഗത്തും നല്ലൊന്നാന്തരം വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് പിന്നാലെ ഞാൻ തരുന്നതായിരിക്കും. അവസാനം നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയെന്ന് തോന്നുന്നു. വണ്ടി ഇവിടം വരെ പോകുള്ളൂ. ഇനി നടന്നു കയറണം. ഏതായാലും വിമാനം അങ്ങ് ദൂരെ നിന്ന് നമുക്ക് കാണാം. പതിയെ അങ്ങോട്ടേക്ക് എടുക്കാം. വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ആഗസ്റ്റ് 27 ഞായറാഴ്ച 4 മണിക്ക് ഈ വീടിൻ്റെ ഉദ്ഘാടനവും വമ്പിച്ച ഓണാഘോഷ പരിപാടികളും ഇവിടെ നടക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും വിമലേട്ടൻ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും വന്ന് സഹകരിക്കണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. വിമലേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീട് വന്ന് കാണേണ്ടവർ വിളിച്ചു വെച്ചിട്ട് വന്ന് കണ്ടുകൊള്ളുക. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, വിമലേട്ടനുമായിട്ട് സംസാരിക്കാതെ വിമലേട്ടൻ എങ്ങനെയാണ് നിങ്ങളെയൊക്കെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നതെന്ന്. അരമണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു, വിമലേട്ടൻ വന്നില്ല. അവസാനം ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഞാൻ വിമലേട്ടനെ ഫോൺ വിളിച്ച് പറഞ്ഞു. നമ്മൾ അതിൻ്റെ ഒരു മര്യാദ കാണിക്കണമല്ലോ. അന്നേരം വിമലേട്ടനാണ് ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത്. ഉടൻ തന്നെ വീണ്ടും കാണാമെന്നും അപ്പോൾ മാജിക്കെല്ലാം കാണിച്ചു തരാം എന്നും പറഞ്ഞാണ് വിമലേട്ടൻ ഫോൺ വെച്ചത്. ദൂരെ നിന്ന് നോക്കിയാലും അടുത്തുനിന്ന് നോക്കിയാലും ഒരു വിമാനം വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ മനോഹരമായിട്ടാണ് വിമലേട്ടൻ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിന് വിമലേട്ടനെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കണം. ഇപ്പോൾ നമുക്കിനി വിമലേട്ടൻ്റെ വിമാനത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇനി ആരും ഇടുക്കിക്കാരെ കളിയാക്കരുത്, വിമാനമില്ല എന്നും പറഞ്ഞ്. ഇപ്പോൾ ഇടുക്കിക്കാർക്ക് സ്വന്തമായിട്ടൊരു വിമാനമുണ്ട്. അതാണ് വിമലേട്ടൻ്റെ ഈ സ്വന്തം വിമാനം. ഇപ്പോൾ ഇത് വിമലേട്ടൻ്റെ മാത്രം വിമാനമല്ല, ഓരോ ഇടുക്കിക്കാരൻ്റെയും അഭിമാനമായ ഇടുക്കിക്കാരൻ്റെ സ്വന്തം വിമാനമാണ്. വിമലേട്ടൻ തടിയമ്പാട് പോയിട്ട് തിരിച്ചു വരാത്തത് കൊണ്ട് ഈ വീടിൻ്റെ അകം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ വീഡിയോ നമുക്ക് പിന്നീട് ഒരു ദിവസം വന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ വിമലേട്ടൻ്റെ മാജിക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ വിമാനം കാണാൻ ആഗ്രഹിച്ച് വരുന്നവർ ഇടുക്കിയിലുള്ള തടിയമ്പാട് എന്ന സ്ഥലത്ത് വന്ന ശേഷം അവിടെ നിന്ന് വിമലഗിരി എന്ന സ്ഥലത്തേക്ക് വരേണ്ടതാണ്. വിമലഗിരി വന്ന ശേഷം അവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞ് കാറ്റുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. പോകുന്ന വഴിയിലെല്ലാം ഈ വിമാനത്തിൻ്റെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വഴി എളുപ്പമാകും. ആളുകൾ ചോദിച്ചാലും മതി, അവർ പറഞ്ഞു തരികയും ചെയ്യും. വളരെ നല്ല ആളുകളാണ് ഇവിടെ ഉള്ളത്. എൻ്റെ സൗണ്ടും അവതരണവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.
അപ്പോൾ വിമലേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ചിട്ട് വന്ന് ഈ വിമാനം കാണാവുന്നതാണ്. അടുത്ത ഞായറാഴ്ച നിങ്ങൾ വരികയാണെങ്കിൽ, അതായത് ആഗസ്റ്റ് 27 നിങ്ങൾ വരികയാണെങ്കിൽ, വമ്പിച്ച ഓണാഘോഷ പരിപാടികളിൽ നിങ്ങൾക്ക് ഈ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.